ശരീരം മുഴുവനും ഭയങ്കര വേദന, ഹൃദയത്തിന് വേദന, അങ്ങനെ നമുക്കിങ്ങനെ ഈ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് നമുക്കിങ്ങനെ പുറത്തേക്ക് കേൾക്കാം, തല തെരിപ്പും. ഇങ്ങനെയുള്ളൊരു സമയത്താണ് എൻ്റെ അമ്മ പെട്ടെന്ന് തളർന്ന് വാദം പിടിച്ചിട്ട് വീണ് പോയി കിടപ്പിലായത്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു 30,000 രൂപ വെച്ചിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി. ഒരു നമ്മളത് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഭയങ്കര ഹിറ്റായി. ലൈഫില് ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് നമുക്ക് തോന്നില്ലേ? അതായത് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതേപോലെ എല്ലാം നേടി, അതായത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഫാമിലി, കുട്ടികള്, ബിസിനസ്, ഫിനാൻഷ്യലി എല്ലാം ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം തകർന്ന് തരിപ്പണായി, ഒന്നുമില്ലാണ്ട് നമ്മൾ സീറോ ആയി പറ്റിയ അടി പോയി, നമ്മൾ ഒന്നുമില്ലാണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിന്ന് നമ്മൾ എങ്ങനെ കര കയറി വന്നു, ഞാൻ വീണ്ടും എങ്ങനെ ഞാൻ തിരിച്ചു വന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ ഓക്കെ, എൻ്റെ പേര് അജിത. ഞാൻ സേലം, തമിഴ്നാട്ടിലുള്ള സേലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. നാട്ടിലെൻ്റെ വീട് തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണ്. വാഴാനി ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ നാട്ടിലുള്ള വീട്. എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പത്നി പരിവട്ടം എന്നൊക്കെ പറയണേക്കാളും കിടക്കാനൊരു സ്ഥലമില്ല, പോകാനൊരു ഇടമില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, അതേപോലെ ഉടുക്കാനൊരു നല്ല തുണിയില്ല, അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എന്നെ ഒരു ഓർഫണേജിൽ കൊണ്ടുപോയി ചേർത്തിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പണിക്ക് പോകാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2.5 വയസ്സ് തൊട്ടിട്ട് 4ാം ക്ലാസ് വരെയും അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കൂളൊക്കെ പൂട്ടുമ്പോഴും എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് 4ാം ക്ലാസ് വരെയും കഴിഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു വട്ടമൊക്കെ അമ്മ വരും. അപ്പോഴാണ് അമ്മ നമുക്കിപ്പോൾ നമുക്ക് ഈ ഓർഫണേജിൽ നമുക്ക് തന്നെ ശീലിപ്പിച്ച് തരും. നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും മുടി കെട്ടാനും ഒക്കെ നമ്മൾ തന്നെ ശീലാവും നമുക്ക്. അപ്പോൾ അമ്മ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴാണ് നമുക്കിങ്ങനെ വല്ലപ്പോഴും കുളിപ്പിച്ചു തരിക, അതായത് നമുക്ക് അങ്ങനെ മുടി കെട്ടിത്തരുകയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര സങ്കടം വരുന്നത് നമുക്ക് ആ ഒരു രാത്രി നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്, അങ്ങനെ പായലെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അമ്മ വീട്ടുപണിക്ക് പോകുന്ന ആ സ്ഥലത്ത് അവരെ ഒരു നല്ല മനസ്സുകൊണ്ട് നമുക്കൊരു വീട് പണിത് തന്നു. ഒരു ചെറിയൊരു വീട്, അതായത് ഒരു മുറി, ഒരു എന്താ പറയുക, ഒരു അടുക്കള, ഒരു ബാത്റൂം, അങ്ങനെയുള്ള ഒരു കുഞ്ഞ് വീട്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു കാട്ടിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ എത്തിപ്പെടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്. പക്ഷെ എന്നാലും എൻ്റെ അമ്മയ്ക്ക് അവിടെയായിരുന്നു സ്ഥലമുള്ളത്. അങ്ങനെ അവർ ഒരു നല്ല മനസ്സുകൊണ്ട് നമുക്കൊരു വീട് വെച്ച് തന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ അമ്മ എന്നെ ഓർഫണേജിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ അപ്പോൾ വീട് വെച്ച കാരണം തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെയുള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ ഒറ്റയ്ക്ക്, ഞാൻ ഒരു പെൺകുട്ടി, അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ എന്നെയും കൊണ്ടുപോകും. രാവിലെ 6 മണിക്ക് ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് പണിക്ക് പോയിരുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് പോകും, തിരിച്ച് 7 മണിക്ക് വരും. അങ്ങനെയാണ് 365 ദിവസവും, ഓണായാലും വിഷുവായാലും ബന്ധമായാലും ഞങ്ങൾ 8 കിലോമീറ്റർ നടക്കും അങ്ങോട്ട്, 8 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കും. അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള, എന്നാലും നമ്മൾ ഹാപ്പിയാണ് ഉള്ള ലൈഫിൽ, നമ്മൾ ഹാപ്പിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല, കഴിക്കാൻ ഭക്ഷണമുണ്ട്, റേഷൻ അരി ഉണ്ട്, എന്താ പറയുക, കിടക്കാൻ വീടുണ്ട്, ഇത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ആഗ്രഹമാണ്, നല്ല പഠിപ്പിച്ച് വലിയ ആളാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ തരക്കേടില്ലാണ്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും, പക്ഷെ നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന്, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് അറിയാലോ, എഞ്ചിനീയറിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസ വേണം. അതുകൊണ്ട് നമുക്ക് പാവങ്ങളുടെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള പോളിടെക്നിക്ക് പോയി പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ശരി നീ അത് പഠിച്ചിട്ട് നമുക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാം, അങ്ങനെയൊക്കെ ഫുൾ പ്ലാനിങ് ആയിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, നമ്മൾ ഹാപ്പിയാണ്, ലോൺ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളൊരു ഇങ്ങനെയുള്ളൊരു സമയത്താണ് എൻ്റെ അമ്മ പെട്ടെന്ന് തളർന്ന് വാദം പിടിച്ചിട്ട് വീണ് പോയി കിടപ്പിലായത്. അപ്പോൾ നമുക്കറിയാലോ, ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, ഈ ബന്ധുക്കളുടെ ഒക്കെ സഹായം ഉണ്ടെങ്കിലാണ് ആ കുന്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കുറേ ആൾക്കാരുടെ സഹായം വേണം. നമുക്ക് ആ വണ്ടി വരും, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഓ, ഭയങ്കര നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു സമയമായിരുന്നു നമുക്ക് അപ്പോൾ. അപ്പോൾ ഞാൻ, എനിക്ക് ഇനി പഠിക്കണം, ജോലിക്ക് പോകണം എന്നൊന്നും നമുക്ക്, അതായത് തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ, എനിക്ക് കിട്ടുന്ന പണിക്ക്, എന്താണോ കിട്ടുന്നത്, ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോകും, അതേപോലെ തന്നെ നമുക്ക് ട്യൂഷൻ എടുക്കും, നമ്മൾ എവിടേക്കാണോ ജോലി കിട്ടുന്നത് അവിടേക്കൊക്കെ പോകും, കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകും, അങ്ങനെ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ട്. നമ്മൾ 1000, 1200 അറിയാലോ, ആ സമയത്തൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ഇതൊക്കെയല്ലേ കിട്ടുള്ളൂ. നമ്മൾ എന്നാലും ഹാപ്പിയാണ്, അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ ആ പൈസ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ്.
പക്ഷെ എന്താ പറയാ, ഈ ആൾക്കാർ എന്താ പറയാ, നമുക്ക് ഈ 10-20 വയസ്സായി കഴിഞ്ഞാൽ തന്നെ ആൾക്കാരുണ്ടാവില്ല, ഓക്കെ കല്യാണം കഴിച്ചുവിട് കല്യാണം കഴിച്ചുവിട്, അമ്മയ്ക്ക് അമ്മ കിടപ്പിലാണ്, ഇനി മോള് ആര് നോക്കും, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആര് നോക്കാനാണ്, അങ്ങനെ അങ്ങനെ നമ്മൾ പ്രഷർ കൊടുത്ത് അമ്മയ്ക്കും ശരി എന്നാ കല്യാണം കഴിച്ചുവിടാം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഈ കല്യാണ ആലോചനകൾ വരാൻ തുടങ്ങി. ഈ വരുന്ന ആൾക്കാർക്കൊന്നും നമ്മുടെ ഈ ഇത് ഒന്നും ഇഷ്ടപ്പെടില്ല. അവര് ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാനോ, അവര് ചിലപ്പോ 5 പവനോ 10 പവനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് അമ്മേനെ ഇങ്ങനെ കിടപ്പിലാണ്, അവർക്ക് ആ ഒരു ആ പ്രാരാബ്ദം കാര്യങ്ങളൊന്നും അവർക്ക് അത് ഇഷ്ടപ്പെടില്ല, അവരൊക്കെ നമ്മളെ റിജക്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്കത് സന്തോഷമാണ്, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഇവരുടെ ആൾക്കാരുടെ ഈ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. അമ്മ കിടപ്പിലായതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ ഇങ്ങനെ എന്താ പറയാ, മോളെ ആര് നോക്കാനാണ്, ഇനി അമ്മ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആര് നോക്കും, ഞങ്ങള് കുടുംബക്കാരും മൊത്തം അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, നമ്മൾ മാത്രം ഒറ്റയ്ക്ക്, അതായത് ആരും നോക്കാനില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ തന്നെ ഒരു പരിധി വരെ എല്ലാവർക്കും സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മള് ശരി ഓക്കെ ഏത് വന്നാലും ഓക്കെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം മുതലെടുത്തിട്ടാണോ എന്തോ അറിയില്ല, എന്റെ അച്ഛൻ തമിഴ്നാട്ടുകാരനാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ബന്ധു, അച്ഛന്റെ ഒരു ബന്ധു, അദ്ദേഹം ഓൾറെഡി ഡൈവേഴ്സ് ആയി നിൽക്കുന്ന ആളാണ്. അപ്പോ ആ സമയത്ത് അദ്ദേഹം നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തു, ഓക്കെ പൈസ ഒന്നും വേണ്ട, ഞാൻ അമ്മേനെ നോക്കിക്കോളാം. അപ്പൊ നമ്മ എന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്മേനെ നോക്കണം, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു, കാരണം അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശരി പൈസ ഒന്നും വേണ്ട, ഞാൻ നിന്റെ അമ്മേനെ നോക്കിക്കോളാം, നിനക്ക് ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ശരി ഓക്കെ. അദ്ദേഹത്തിന് ഇത്തിരി പ്രായം കൂടുതലാണ്, പക്ഷെ എന്നാലും ഞാൻ ഓക്കെയാണ് ശരി, നമുക്ക് ആ ഒരു സമയത്ത് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ നമ്മൾ സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ഒന്നും നമ്മൾ ഇതില്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും നമ്മളത് പൊരുത്തപ്പെട്ടു മുന്നോട്ട് പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്നെ MBA പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ജോലിയോ കാര്യങ്ങളോ എനിക്കൊന്നും അങ്ങനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു 6 വർഷം മുന്നേ നമ്മൾ രണ്ട് കുട്ടികളായി. അതിന്റെ ഇടയിൽ എന്റെ രണ്ടാമത്തെ മോളൊരു 6 മാസം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഓക്കെ ആ സമയത്താണ് യൂട്യൂബ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനൊരു ഓക്കെ എനിക്കൊരു ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ കാണുന്നതൊക്കെ ഇഷ്ടമാണ്, അപ്പൊ ഞാനും എന്റെ ഉള്ള ക്യാമറ വെച്ചിട്ടൊക്കെ ഞാനും ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ അത് ഭയങ്കര റീച്ചായി, അതിന് പൈസ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മള് ഈ പൈസ കിട്ടുന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയത്, പക്ഷെ അത് എന്തോ നമുക്ക് അതിന് പൈസ വരാൻ തുടങ്ങി, റീച്ചായി. ഞാൻ അതിന്ന് കിട്ടിയ ഒരു 30,000 രൂപ വെച്ചിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തുടങ്ങിയതാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഭയങ്കര സക്സസ് ആയി. അത് ഭയങ്കര ലെവലിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി സംഭവം. ജഗപോക ബിസി, ഓൺലൈൻ ഓഫ്ലൈൻ എക്സിബിഷൻസ്, ഇനി സ്റ്റോർ തുടങ്ങണം, അങ്ങനെ ഫുൾ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെ എല്ലാ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഫിനാൻഷ്യലി ഓക്കെയാണ്, അമ്മ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സപ്പോർട്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ എല്ലായിടത്തും ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, അതായത് ഭയങ്കരമായിട്ട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിലും ഞാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സിബിഷന് വേണ്ടിയിട്ട് നമ്മൾ ഹൈദരാബാദ് പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു, ചെന്നൈ പോകുന്നു, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്, എല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതൊന്നും എനിക്കൊരു വലിയ പേടിയോ കാര്യങ്ങളോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയോ അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസം കഴിയും തോറും, അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന്, അതായത് ഇങ്ങനെ ഞാൻ ഗ്രാജുവലി ശ്രദ്ധിച്ച കാര്യമാണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരാള് ഒരു സംസാരിക്കുന്ന സമയത്ത് ഞാന് പെട്ടെന്ന് ഫ്രീസാവും. ഫ്രീസാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വേർത്ത് കുളിക്കാൻ തുടങ്ങും. ഒരാളെ എന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് എന്ത് പറയുന്ന ആലോചിച്ച് ഞാൻ ടെൻഷൻ ആവാൻ തുടങ്ങും, വേർക്കാൻ തുടങ്ങും, തണുത്ത് എന്റെ ബോഡിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുത്തിരിക്കും. വല്ലാത്തൊരു പ്രത്യേകതര ഒരു അവസ്ഥയാണ്. എനിക്ക് പിന്നെ അവിടെ കിടക്കണം, അവിടെ ഇരിക്കണം, ഭയങ്കര ഒരു ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ പോരാ, അതെനിക്ക് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ഇത് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണെന്നുള്ളത്. ഉദാഹരണത്തിന് ഞാനിപ്പോ എവിടെയെങ്കിലും ഒരു പബ്ലിക്കിൽ പോവാണ്, ഏതെങ്കിലും ഒരു ബസ്സിൽ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു മെട്രോയിൽ പോവാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, ഞാൻ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് വേർത്ത് കുളിക്കുക, ആകെ കൂടി ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാവാൻ തുടങ്ങി. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പേടി ചെയ്ത് തുടങ്ങി, ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടി ചെയ്ത് തുടങ്ങി. എന്റെ ബിസിനസ് ഞാൻ അവിടെ ഒതുക്കി വെച്ചു, ഓൺലൈൻ ശരി ഇന്ന് ഓൺലൈനിലാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് ആരെയും കാണുന്നത് ഇഷ്ടമല്ല, അതായത് കുട്ടികളെ കാണുന്നത് ഇഷ്ടമല്ല, വീട്ടിൽ ആരും വരാൻ ഇഷ്ടമല്ല, പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല, എപ്പോഴും എനിക്ക് കിടക്കണം, എപ്പോഴും എനിക്ക് എന്താ പറയാ വിഷമാണ്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ മിണ്ടി കഴിഞ്ഞാൽ കരച്ചിൽ വരുന്നു, ഒരു പാട്ട് കേട്ടാൽ കരച്ചിൽ വരുന്നു, ശരീരം മുഴുവനും ഭയങ്കര വേദന, ഹൃദയത്തിൽ വേദന, അങ്ങനെ നമുക്കിങ്ങനെ ഈ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് നമുക്കിങ്ങനെ പുറത്തേക്ക് കേൾക്കാം,
തലതെരിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ ഒരു ലക്ഷണങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ നമ്മൾ പറ്റിയ ടയേർഡായിരിക്കും, നമ്മൾ എപ്പോഴും കിടക്കണം. ഇങ്ങനെ ഈ കുട്ടികൾ ഇതൊക്കെ ആദ്യം കാണുമ്പോൾ നമ്മൾ അവര് ഭയങ്കര ഇതായിരുന്നു, പിന്നെ 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 എപ്പോഴും കിടക്കണം അമ്മ. ആ അത് അവര് അവരിങ്ങനെ നമ്മളെ മൈൻഡ് ചെയ്യാതെ, നമുക്കറിയാലോ അങ്ങനെ 1.5 വർഷം ഞാൻ അങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്നു, പുറത്തേക്ക് ഇറങ്ങാതെ. എന്റെ അയൽവക്കത്തുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. 1.5 വർഷം ഞാൻ റൂമിൽ പൂട്ടി കിടന്നു, എന്റെ ബിസിനസ് ഔട്ട്, എന്റെ യൂട്യൂബ് എല്ലാം ഞാൻ എവിടെയില്ല അങ്ങനെ ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഞാൻ അവിടെ കിടന്നു. ഇത് എനിക്ക് ഇപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല, എനിക്കിത് എന്താ സംഭവം, എനിക്ക് എന്താന്ന് അറിയില്ല. ഞാൻ ഈ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ഈ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയണത് നമ്മൾ ഈ പുറത്ത്, അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരാളെ മിസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ വരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ ഫുൾ ബിസി ആയിട്ടിരിക്കുന്നു, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു, എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോ എങ്ങനെ വരുമ്പോന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോ എനിക്കിത് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് ഒരുപാട് ലേറ്റായി. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു ഹോപ്പില്ല, അതായത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഓരോ ദിവസം കടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റേ നമ്മളിങ്ങനെ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഹോപ്പുമില്ല, ഒന്നുമില്ല, ജീവിതം മുന്നോട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വരും. ആ സമയത്ത് ഞാൻ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ, അതായത് നമ്മൾ ആ പറയാൻ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പാണ്, നമുക്ക് വെറുത്തു പോകും നമ്മള് ലൈഫ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ എന്തോ ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് ഡയവ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. അങ്ങനെയാണ് നമ്മൾ പോയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുമ്പോഴാണ് അവർ പറയുന്നത് ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെ ഒരു നീണ്ട പേരുകളൊക്കെ അവർ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നേ നമുക്ക് മനസ്സിലാക്കായിരുന്നെങ്കിൽ, ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയി. നമുക്ക് അറിയാത്ത ഇങ്ങനെ നമ്മൾ ഇത് കൂടെ കടന്നു പോകുമ്പോഴും ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പകുതി സമയം നമ്മൾ വേസ്റ്റ് ആയി. നമ്മളുടെ പകുതി ലൈഫ്, കാര്യങ്ങൾ, കുട്ടികൾ, ഫാമിലി, ഇത് കുളിക്കാറില്ല, ഡ്രസ്സ് മാറ്റാറില്ല, മുടി ചെയ്യാറില്ല, അതായത് വീട് മുഴുവൻ അലങ്കോലായി കിടക്കും. നമുക്കത് പറയാൻ പറ്റില്ല. അതായത് വീട് മുഴുവനും ഒരു ഭക്ഷണം വെക്കാറില്ല, അവരെങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിക്കുന്നു, അതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട ഒരു ഇതില്ല എനിക്ക്. അതായത് അത്രയും ഞാൻ ഡൗൺ ആണ്. ഇങ്ങനെയുള്ള ഒരു ലൈഫാണ് ഞാൻ ഈ 1.5 വർഷം മുന്നോട്ട് പോയിണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീട്ടുകാരേനെ പറഞ്ഞ് നമ്മൾക്ക് ആ ഒരു മനസ്സിലാക്കിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ തന്നെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന്. പക്ഷെ അവരും നമുക്ക് അവരെ സപ്പോർട്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു സപ്പോർട്ട്, എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് വേണം, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്കിതൊന്ന് റിക്കവർ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ വീട്ടുകാർ നമ്മളെപ്പോഴും എപ്പോഴും എന്താ പറയുന്നത്, ആ ഓക്കെ നീ ഒരു മൂവി കാണ്, നമ്മൾ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര പോകും, അല്ലെങ്കിൽ സിനിമ കാണ്, മോട്ടിവേഷൻ സ്പീച്ച് കാണും എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു തൽക്കാല ഒരു സമയത്തൊരു ഇതുള്ളൂ. ലൈഫിൽ നമുക്ക് വേറെ എന്തൊക്കെയോ ലൈഫിൽ നടക്കുന്നു, ഇതൊക്കെയാണോ ഒരു സംഭവം, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ആ ഇതും നമുക്കൊരു സംഭവമാണ്, ഇതും നമുക്കൊരു വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് എത്രത്തോളം മറ്റുള്ളവരുടെയൊക്കെ ഇതാണെന്നുണ്ടെങ്കിലും ഇതും ഒരു കാര്യമാണ്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം. ഞാൻ എനിക്ക് മെയിനായിട്ട് ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല, ഒരു ഫ്രണ്ട്സിനും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ എടുക്കില്ലായിരുന്നു, ഫോണൊന്നും എടുക്കില്ല. നമുക്ക് ആരായിട്ടും കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അങ്ങനെ അറിയുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരുടെ വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഇവർക്ക് എന്താ പറയുക വൈദ്യസഹായം തേടാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഞാനൊരു 85% അല്ലെങ്കിൽ ഒരു 90% ഓക്കെ ആണെങ്കിലും ഞാൻ പറയില്ല ഒരിക്കലും 100% ഞാൻ ഓക്കെ ആണെന്ന്. ഇപ്പം ഞാൻ എനിക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തു, അതേപോലത്തെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തു, എല്ലാം ഇപ്പം നന്നായിട്ട് പോകുന്നു. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എനിക്കെല്ലാം പഴയപോലെ എനിക്ക് ഒരു ആൾക്കാരോട് മിണ്ടാൻ പറ്റുന്നുണ്ട്, സന്തോഷമായിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് തിരിച്ചു വരാന്നുള്ള കംപ്ലീറ്റ് ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴുണ്ട്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ജോഷ് ടോക്സിൽ വന്ന് ഇവിടെ വന്ന് സംസാരിക്കുക എന്നുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും വളരെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എനിക്കും ഈ ഒരു ഇതിൽ വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ
തുറന്നുകാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.